എസ് പി കാപ്പ ചുമത്തണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത ഒരു വലിയ ഗുണ്ടയാണ്. അയാളുടെ നേതൃത്വത്തിലാണ് അവിടെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ അക്രമം അഴിച്ചു വിട്ടത്. അപ്പം എല്ലായിടത്തും കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ നടന്ന അക്രമം നിങ്ങൾക്കറിയാം. രണ്ട് കാലുകളും ഇല്ലാത്ത നിലത്തുകൂടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭിന്നശേഷിക്കാരനായ അജിമോനെ വരെ ക്രൂരമായി മർദ്ദിച്ചു. ഞങ്ങളിത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹികെട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നത്. സഹികെട്ടപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലകം മുഴുവൻ കണ്ട് സഹികെട്ടപ്പോഴാണ് പറഞ്ഞത്. കാരണം ഈ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ്, ക്രൂരമായി ആക്രമിക്കുകയാണ്. മഹാരാജാവ് എഴുന്നള്ളത് പോലെ എഴുന്നള്ളതാണ് മുഖ്യമന്ത്രി. ഒരാൾ കരിങ്കൊടി പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയാം. അതേസമയത്ത് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ മുഖ്യമന്ത്രി എസ് എഫ് ഐക്കാരെ പറഞ്ഞു വിട്ടു. അവരെ പാനെ തേലെ ചക്കരെ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. കരയില്ലേ മോളെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ഫീഡിംഗ് ബോട്ടിലൂടെ കൊടുക്കേണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സമരം നടത്തിയ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് അതുപോലെയാണ് പോലീസിനെ ചേർത്ത് കൊണ്ടുപോയത്. ഞങ്ങളുടെ കുട്ടികളോട് അതാണ് പോലീസ് ചെയ്തത്. ഇന്നും കോഴിക്കോട് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ക്രൂരമായ മർദ്ദനമേറ്റ് സൂരജ് ആശുപത്രി കിടക്കുകയാണ്.